بسم الله الرحمن الرحيم. صحيح البخاري كتاب العلم ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഹദീസ് 32 മുതൽ 35 വരെയുള്ള ഹദീസ് അതൊരു ബാബ്. ബാബുൽ ഉളബ് ഫിൽ മൗഉളതി വത്തഗ്ലീമി ഇദാ റആ മാ യക്റഹ്. ബാബുൽ ഉളബ്, ഉളബ് മീൻസ് ദേഷ്യം. ആംഗ്രി എന്നാ ദേഷ്യം ഉള്ളാണ്, ആംഗർ ദേഷ്യം മലയാളത്തിൽ പറഞ്ഞു. ബിഫിൽ മൗഉളതി, മൗഉളതന ഉപദേശം നൽകുക. വാള്, വാള്. വത്തഅലീമി അല്ലമ, അല്ലമ പഠിപ്പിച്ചു, പഠിപ്പിച്ചു. തഅലീമ് പഠിപ്പിക്കുക. അല്ലമ യുഅല്ലിമു തഅലീമുൻ ഫഹുവ മുഅല്ലിം. ഇദാ റആ, റആ കണ്ടു, കണ്ടു, കാണുമ്പോൾ. മാ യക്റഹു, വെറുപ്പിക്കുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത കാര്യം കാണുമ്പോൾ, ഉപദേശം നൽകുന്ന സമയത്തും പഠിപ്പിക്കുന്ന അധ്യാപന സമയത്തും ദേഷ്യപ്പെടുന്നത് സംബന്ധിച്ച് പറയുന്ന ബാബ്. حدثنا محمد بن كثير قال اخبرنا سفيان عن ابن ابي خالد عن قيس بن ابي حازم عن ابي مسعود الانصاري قال قال رجل يا رسول الله لا كاد ادرك الصلاه مما يطول بنا فلان فما رأيت النبي صلى الله عليه وسلم في موعظة أشد غضبا من يومئذ فقال أيها الناس إنكم منفرون ومن صلى بالناس فليخفف فإن فيهم المريض والضعيف وذي الحاجة. عن أبي مسعود الأنصاري رضي الله عنه. أبو مسعود الأنصاري رضي الله عنه قال حدهما قال رجل ورآل قرن رجل എനിക്ക് ജമാഅത്ത് നമസ്കാരത്തിന്, സ്വലാത്തിന് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്, ജമാഅത്ത് സ്വലാത്ത്, ജമാഅത്ത് നമസ്കാരത്തിന് എത്തിപ്പെടാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ജമാഅത്ത് നമസ്കാരത്തിന് എത്തുന്നില്ല. എന്തുകൊണ്ട്? മിമ്മ, ഒരു കാരണം പറയാം. നീളമുള്ള ഒരാളെ പറ്റി പറഞ്ഞത്, ഒരു ഇമാമ് അല്ലേ, അയാൾ കുറെ നീട്ടി നിസ്കരിക്കുന്നു, നീട്ടി ഖുർആനെ കൊതിയിട്ട് കുറേ സമയം ദീർഘിപ്പിച്ച് നിസ്കരിക്കുന്നു. അത് കാരണം, ഇമാം അങ്ങനെ ചെയ്യുന്നത് കാരണം, ഇന്നാലിൻ്റെ ഇമാം അങ്ങനെ ചെയ്യുന്നത് കാരണം എനിക്ക് ജമാഅത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കാൻ പറ്റുന്നില്ല, ഞാൻ അതുകൊണ്ട് ഞാൻ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോ സമാ റഅയ്തു, ഞാൻ കണ്ടിട്ടില്ല. നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ സഅദ് അൻസാരി റളിയല്ലാഹു പറയാണ് സംബന്ധിച്ച്, ഈ മൗഉളത്തിൻ ഉപദേശം നൽകുന്ന സമയത്ത് അശദ്ദ ഗളബൻ മിൻ യൗമഇദിൻ, യൗമഇദിൻ, യൗമഇദിൻ പറ, ഒരു ദിവസം അല്ല, അന്നേ ദിവസം, ആ ദിവസം ട്ടാ, യൗമഇദിൻ. ഇവിടെ യൗമഇദിൻ എന്നാ അന്നേ ദിവസം. ആ ദിവസത്തെക്കാളേറെ, ആ ദിവസത്തും നബിക്ക്, നബിയുടെ മുഖത്തുണ്ടായതിനേക്കാളേറെ ദേഷ്യപ്പെട്ട് ഞാൻ നബിയെ മറ്റൊരു ദിവസവും കണ്ടിട്ടില്ല ഉപദേശം നൽകുന്ന സമയത്ത് എന്ന് പറയാം. കാരണം നബി ഇത് കേട്ടപ്പോ നബിക്ക് ദേഷ്യം വന്നു. ഖാല, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയ്യുഹന്നാസ് ഇന്നക്കും മുനഫിറൂൻ, അയ്യുഹന്നാസ് അലയോ ജനങ്ങളെ, ഇന്നക്കും മുനഫിറൂൻ, നിങ്ങൾ ജനങ്ങളെ ഓട്ടിക്കുന്നവരാണ്, ആ ജനങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യുന്നവരാണ്, കാട്ടിക്കുന്നവരാണ്, അല്ലെങ്കിൽ ജനങ്ങളെ അകറ്റുന്നവരാണ് ദീനിൽ നിന്ന്, അല്ലെങ്കിൽ നല്ല കാര്യങ്ങളിൽ നിന്ന് ജനങ്ങളെ അകറ്റി നിർത്തുന്ന ആളുകളാണ്. അങ്ങനെ അവരത് നടത്തണം. ആരെങ്കിലും ജനങ്ങളെ കൂടെ നിസ്കരിക്കും, ജനങ്ങൾക്ക് നിസ്കരിക്കുമ്പോൾ, ജനങ്ങൾക്ക് ഇമാമായി നിസ്കരിക്കുമ്പോൾ, അപ്പോൾ അവൻ എന്ത് ചെയ്യട്ടെ, ലഘുവാക്കട്ടെ,
ഖഫഫ യുഖഫിഫു തഖ്ഫീഫുൻ ذلك تخفيف من ربكم فليخفف നിങ്ങൾ അവൻ ജനങ്ങൾക്ക് ഇമാമായി നിസ്കരിക്കുന്ന ആൾ എന്ത് ചെയ്യട്ടെ തഖ്ഫീഫ് ലഘുവായി നിസ്കരിക്കട്ടെ അതായത് നീട്ടി നിസ്കരിക്കാതിരിക്കട്ടെ فإن فيهم കാരണം നിശ്ചയം അവ അവരിലുണ്ട് ജനങ്ങളിലുണ്ട് അൽ മരീള മരീദ് രോഗികളുണ്ട് വല്ലദീഫ ബലഹീനരായ ലൂഫ് അല്ലേ ബലഹീനരായ പ്രായം ചെന്ന ആരോഗ്യം കുറഞ്ഞ ആളുകളൊക്കെ ഉണ്ട് അപ്പൊ അതിൽ ഹാജത്ത് ഹാജത്ത് എന്ന് പറഞ്ഞാല് ആ ആവശ്യം ഹാജത്ത് എന്ന് പറഞ്ഞാല് ആവശ്യമുള്ളത് ദുൽ ഹാജത്ത് ഇവിടെ ബദൽ ഹാജത്ത് യൗറാബ് അനുസരിച്ച് ബദൽ ഹാജത്ത് ഹാജത്ത് പല ആവശ്യങ്ങൾക്ക് വേണ്ടി നിസ്കാരം കഴിഞ്ഞിട്ട് പല ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി പോകേണ്ട ആളുകളുണ്ട് അപ്പൊ കുറേ നീട്ടി നിസ്കരിച്ചാൽ ജമാഅത്തിന് ആളുകൾക്ക് പങ്കെടുക്കാൻ പറ്റില്ല അങ്ങനെ ജമാഅത്ത് എന്നുള്ള ഒരു നല്ല കർമ്മത്തിൽ നിന്ന് ആളുകളെ അകറ്റി നിർത്തുന്നതിന് തുല്യമാകും അപ്പൊ എന്ത് ചെയ്യണം ഇമാമായി നിൽക്കുന്ന ആൾ ഒരു മിതമായ രൂപം കുറേ ദീർഘിപ്പിച്ച് ഉള്ള ദീർഘിച്ചുള്ള സൂറത്തുകളൊക്കെ പോകരുത് എന്നർത്ഥം കാരണം പിറകിലുള്ള മഅ്മൂമികളുടെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം പ്രവർത്തിക്കേണ്ടത് എന്നുള്ളത് ശരി അടുത്ത ഹദീസ് ഹദ്ദസന അബ്ദുല്ലാഹി ഇബ്നു മുഹമ്മദ് ഖാല ഹദ്ദസന അബു ആമിർ قال حدثنا سليمان بن بلال المديني عن ربيعة بن أبي عبد الرحمن عن يزيد مولى المنبعث عن زيد بن خالد الجهني أن النبي صلى الله عليه وسلم سأله رجل عن اللقطة قال أغرف ذكاءها أو قال ذعاءها أو ورصافها ورفاسها ثم عرفها سنة ثم استمتع بها فإن جاء ربها فأدها إليه قال فضالة الإبل فأضبه حتى مرت وجنتاه أو قال مر وجهه قال وما لك ولها معها سقاؤها وحذاؤها تريد الماء وترعى الشجع فضرها حتى يلقاها قال حتى يلقاها ربها قال فضالة الغنم قال لك أو لأخيك أو للذئب عن زيد بن خالد الجهني زيد بن خالد الجهني ان ده مرقطيا رضي الله عنه يبعث له ان النبي صلى الله عليه وسلم النبي صلى الله عليه وسلم ساله سال چوديچو هو ആ അവരോട് നബിയോട് പറ്റി പറയും നബി അവരോട് ചോദിച്ചു ആരോടാണ് മനസ്സിലാക്കണ്ടേ റജുലൻ ആര് ചോദിച്ചു അതായത് സഅല റജുൽ നബി صلى الله عليه وسلم അർത്ഥം യോട് ഒരാൾ ചോദിച്ചു അനിൽ ലുഖത എന്ന് പറഞ്ഞാല് താഴെ കളഞ്ഞു കിട്ടിയ സാധനത്തെ കുറിച്ച് ചോദിച്ചു അതെന്ത് ചെയ്യണം കളഞ്ഞു കിട്ടിയ സാധനം സംബന്ധിച്ച് വിധി ചോദിച്ചു കാല ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അഗ്രിഫ് വിക്കാഹ ഔ കാല വിആഹ അതിന്റെ വിക്കാഹ് അല്ലെങ്കിൽ വിആഹ് നീ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ പാത്രം മൂടി സാഫഹ അതിന്റെ സഞ്ചി അത് ഏത് അതിന്റെ കണ്ടെയ്നർ അത് എന്തിനാണ് കിട്ടിയതെന്നുള്ളത് ഉറത്തു വെക്കുക എന്നിട്ട് എന്ത് ചെയ്യുക അരിഫ് ഹസന അറഫ എന്ന് പറഞ്ഞ അറഫ ആ പരസ്യപ്പെടുത്തി അറിയിച്ചു പരസ്യപ്പെടുത്തി സനത്തൻ ഒരു വർഷം സനത്ത് ഒരു വർഷം ഒരു വർഷം എന്നിട്ട് പരസ്യപ്പെടുത്തുക അങ്ങനെ മുതൽ കളഞ്ഞു കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് പരസ്യപ്പെടുത്തുക തുമ്മസ്തംത്യ ബിഹ എന്നിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടും ആരും വന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം എന്ത് ചെയ്യാം നീ അത് ഉപയോഗിച്ചോ ആര് വന്നു റബ്ബുഹ അതിന്റെ റബ്ബു വന്നു റബ്ബു എന്ന് പറഞ്ഞാൽ അവിടെ അർത്ഥം അതിന്റെ ഉടമസ്ഥൻ അതിന്റെ യജമാനൻ വന്നു അള്ളാഹു നേരിട്ട് വരില്ല റബ്ബുല്ലാലമീൻ അല്ല ഉദ്ദേശിക്കുന്നത് റബ്ബുഹ അതിന്റെ റബ്ബു വന്നു അതിന്റെ യജമാനൻ വന്നാൽ തിരിച്ചേൽപ്പിക്കുക വീട്ടുക റിട്ടേൺ ചെയ്യുക അള്ളാഹു അദ്ദി ദുയൂനാ അള്ളാഹുവേ ഞങ്ങളുടെ കടങ്ങൾ വീട്ടണേ നമ്മുടെ രാജ്യം അദ്ദി എന്ന് പറഞ്ഞാൽ വീട്ടുക അദ്ദിഹ തിരിച്ചു കൊടുക്കാന്ന് ഇലൈഹി അയാളിലേക്ക് അപ്പൊ നമ്മൾ ഒരു കൊല്ലം കഴിഞ്ഞ് പരസ്യപ്പെടുത്തിയിട്ട് ആളൊന്നുമില്ലെങ്കിൽ നമുക്ക് അത് ഉപയോഗിക്കാം അതുവരെ ഉപയോഗിക്കരുത് പിന്നെ എന്ത് ചെയ്യണം ആ ഉടമസ്ഥം വരികയാണ് അപ്പം ആ ഇതുവരെ വരാതെ വന്ന് ഒന്ന് ചോദിക്കാൻ പറയില്ല ഇതുവരെ എന്തുകൊണ്ട് വന്നില്ല എന്ന് മറുപടി കൊടുക്കാതിരിക്കാൻ പറ്റില്ല ഇപ്പൊ ഞാൻ ഉപയോഗിച്ച് തുടങ്ങിയെന്ന് പറയാൻ പറ്റില്ല
അയാൾ ഉടമസ്ഥൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? കൊടുത്തേക്കണം. കാല അപ്പൊ അയാൾ ചോദിച്ചു, ഈ റജുൽ ഈ ആൾ ചോദിച്ചു, ഫവാലത്തുൽ ഇബിൽ 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 ഒട്ടകം വാലത്തുൽ ഇബിൽ, ഇപ്പൊ നഷ്ടപ്പെട്ട ഒട്ടകം, ഒട്ടകത്തിനെയാണ് നഷ്ടപ്പെട്ട് ഒരാൾ. അപ്പൊ ഒരാള് ഇപ്പൊ നഷ്ടപ്പെട്ട ഒട്ടകം വേറൊരാൾ കണ്ടു, ഒരൊട്ടകം ഇങ്ങനെ നടത്തി, അലയോ നഷ്ടപ്പെട്ട ഒട്ടകാണ്. അപ്പൊ നബി എന്ത് ചെയ്തു? ഫഗളിബ, നബി ശേഷപ്പെട്ടു. ഹത്ത അഹ്മറത് വജ്നതാഹു ഔ ഖാല അഹ്മറ വജ്ഹു, ഹത്ത അഹ്മറത് അഹ്മറ ചുവന്നു തുടുത്തു, ചുവന്നു. വജ്നതാഹു, നബിയുടെ രണ്ട് കവിളത്തടങ്ങൾ ചുവക്കുന്നത് വരെ നബിയുടെ മുഖമൊക്കെ വേറെ. ഔ ഖാല അലൈഹി, പറഞ്ഞത് അഹ്മറ വജ്ഹു, നബിയുടെ മുഖം ചുവന്നു എന്നാണ് പറഞ്ഞത്, ദേഷ്യപ്പെട്ടു എന്നർത്ഥം. ഫഖാല, അപ്പൊ നബി പറഞ്ഞു, വമാലക്, നിനക്ക് എന്ത് കാര്യം? വമാലക്, നിനക്കെന്ത് കാര്യം ആ ഒട്ടകത്തിന്റെ കാര്യത്തിൽ? വലഹ മഅഹ, അതിന്റെ കൂടെ ഉണ്ട്, ആ ഒട്ടകത്തിന്റെ കൂടെ ഉണ്ട്. സിഖാഉഹ, അതിനുള്ള വെള്ളം ഉണ്ടല്ലോ, വെള്ളപാത്രം. വഹിദാഉഹ, അതൊക്കെ നോക്കണം. ഹിദാ കുളമ്പ് ചെരിപ്പ് എന്നത്, ഇവിടെ പാത, അതങ്ങനെ നടന്നോളും. തരുതൽ മഅ, അത് വെള്ളം കുടിച്ചോളും. പിന്നെ അശജറ, അത് ഷജറ് ഭക്ഷിച്ചോളും. ഷജറമേൽ മേയാറാല് ഷജറ് പറഞ്ഞാ മരം, ഇവിടെ മരത്തിൽ നിന്നുള്ള ഇലകൾ ഭക്ഷിച്ച് അതങ്ങനെ നടന്നോളും. ഫദർഹ, അതിനെ വിട്ടേക്കുക. ഹത്താ യൽഖാഹ റബ്ബുഹ, അതിന്റെ യജമാനെ അത് കണ്ടെത്തുന്നവരെ, അങ്ങനെ അത് അതിന്റെ യജമാനെ കണ്ടെത്തിക്കോളും. നീ അതിന് ബേജാറാകേണ്ട ആവശ്യമില്ല, അതിനെടുക്കാൻ പോകരുത് എന്നർത്ഥം, മനസ്സിലായില്ലേ? ഫഖാല ഖാല, ഇപ്പൊ വാല്യത്തിൽ ഓലം, പാട് ഇഷ്ടപ്പെട്ട ഒരാളാണെങ്കിൽ കാല. അപ്പൊ നബി വന്നു, ലക്ക, അത് നിനക്കുള്ളതാണ്. ഔലി അഹൈക്ക, അല്ലെങ്കിൽ നിന്റെ സഹോദരൻ, നല്ല മറ്റൊരാൾ ആണ് അത് കണ്ടുകിട്ടുന്നതെങ്കിൽ. ഔലി ദിയബ്, അല്ലെങ്കിൽ ചെന്നായക്കുള്ളതാണ് എന്ന് പറഞ്ഞാൽ ആട് ഇങ്ങനെ പോകുമ്പോ ചെന്നായ ഭക്ഷിച്ചില്ല അല്ലേ, അപ്പൊ അത് ചെന്നായക്കുള്ളത് എന്നാണ് നബി പറഞ്ഞത്. അടുത്തു حدثنا محمد بن العلاء قال حدثنا ابو اسامه عن بريده عن ابي بريد عن ابي موسى قال سئل النبي صلى الله عليه وسلم ان اشياء كريهه كريهه فلما اكثر عليه غضب غضب ثم قال للناس سالوني عن ماشي قال رجل من ابي قال ابوك حذافه فقام اخر فقال من ابي يا رسول الله قال أبوك سالم مولى شيبة فلما رأى عمر ما في وجهه قال يا رسول الله إنا نتوب إلى الله عز وجل أنا أبي موسى أبو موسى رضي الله عنه قال أبو موسى أنه قرأ سئل النبي صلى الله عليه وسلم نبي صلى الله عليه وسلم سئل سأل سئل كثيرا سأل هذا من ذلك ചോദിച്ചു, ശരിയാണ്. സുഹില, ചോദിക്കപ്പെട്ടു എന്നൊക്കെ പറ മജ്ബൂലല്ലേ, ചോദിക്കപ്പെട്ടു. അൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അതുകൊണ്ട് നബിയു എന്ന് പറയും, നായിബ് ഫായിൽ അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരോ ചോദിച്ചു അർത്ഥം, ഇവിടെ ഫായലിനെ പറഞ്ഞിട്ടില്ല. അൻ അഷ്യാ, അഷ്യാ കാര്യങ്ങൾ, ഷൈഉൻ ജംഉ അഷ്യാ, കാര്യങ്ങളെ കുറിച്ച്, കരിഹ നബിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് ചോദിച്ചു, അപ്രസക്തമായിട്ടുള്ള അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മാത്രം, പ്രസക്തമല്ലാത്ത കാര്യങ്ങളെ കുറിച്ച് ഇങ്ങനെ ആളുകൾ ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി. ഫലമ്മ അക്തിറാലി, അങ്ങനെ കുറേ ചോദ്യങ്ങൾ കൂടുതലായപ്പോ ഇതായി, വളരെയധികമായപ്പോ നബിസ്വല്ലാഹു അലൈഹി വസല്ലം വാലിബാ, നബിക്ക് ദേഷ്യമോ? തുമ്മ ഖാല ലിന്നാസ്, എത്ര നബി ഇങ്ങനെ പറയുവോളം, നബി ഇങ്ങനെ ജനങ്ങളോട് പറഞ്ഞു, ആളുകളോട് പറഞ്ഞു, സരൂരി അമ്മാശു, ഇഷ്ടമുള്ളത് ചോദിച്ചു, ഇഷ്ടമുള്ളതൊക്കെ ചോദിച്ചോളി, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചോദിച്ചു. അപ്പൊ ഒരാൾ ചോദിച്ചു, ഖാല റസൂൽ, അപ്പൊ ഒരാൾ ചോദിച്ചു, മൻ അബി, എന്റെ വാപ്പ ആരാണ്? പാപ്പാരാണ്, എന്റെ വാപ്പ ആരാണ്? എന്റെ ഉപ്പ ആരാണ്? ഖാല, അപ്പൊ നബി പറഞ്ഞു, അബൂക്ക ഹുദാഫ, എന്റെ ഉപ്പ ഹുദാഫയാണ്. ഫഖാല, അപ്പൊ മറ്റൊരാൾ എണീറ്റ്, ഫഖാൽ, എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, മൻ അബി യാ റസൂലല്ലാ, എന്റെ വാപ്പ ആരാ? ഫഖാല, അപ്പൊ നബി പറഞ്ഞു, അബൂക്ക സാലിം മൗല ഷൈബ, ഷൈബയുടെ മോചിക്കപ്പെട്ട അടിമ സാലിം ആണ്
നിന്റെ പിതാവ്, നിന്റെ ഉപ്പ എന്നാണ്. ഫലമാർ ആ ഉമർ മാഫി വജ്ഹിഹി, നബിയുടെ മുഖത്ത് ഉള്ളത് എന്താണോ എന്ന് അത് മനസ്സിലാക്കിയപ്പോ, അത് അറിഞ്ഞപ്പോ, അത് കണ്ടപ്പോൾ ഉമർ അള്ളാഹു എന്ത് ചെയ്തു? കാല ഉമർ അള്ളാഹു പറഞ്ഞു, എന്നാണോ നബി ദേഷ്യപ്പെട്ടു ഇരിക്കുകയാണെന്നുള്ള മനസ്സിലാക്കിയപ്പോ ഉമർ അള്ളാഹു എന്ത് ചെയ്തു? ഉമർ അള്ളാഹു പറഞ്ഞു, യാ റസൂൽ അല്ലാഹ്, അള്ളാഹുവിന്റെ ദൂതരേ, എന്താണ്, ഇന്നാ നതൂബു ഇലാ അല്ലാഹി അസ്സ വജൽ, നിശ്ചയം ഞങ്ങൾ താങ്കളെ വിഷമിപ്പിച്ച കാര്യത്തിൽ, അങ്ങനെ ദേഷ്യപ്പെടുത്തിയ കാര്യത്തിൽ അള്ളാഹുവിനോട്, അള്ളാഹു അസ്സ വജലിനോട് പ്രസ്താപിക്കും. ചില ആളുകൾ അങ്ങനെ, അതായത് പ്രസക്തമായ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ചിലപ്പോ ഇടക്ക് കയറിയിട്ട് ആവശ്യമില്ലാത്ത കാര്യം. അപ്പൊ ആ സ്വഭാവം പാടില്ലെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുന്നത്. ഇതിലൂടെ സഹാബാക്കളെ പഠിപ്പിക്കാണ്, അത് പിന്നീട് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് നമുക്ക് പാഠങ്ങൾക്ക്. ശരി, അതായത് പ്രധാനപ്പെട്ട നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അന്വേഷിക്കാം. അപ്പൊ നമുക്ക് പഠിക്കാൻ വേണ്ടി കാര്യങ്ങൾ അന്വേഷിക്കാം, പക്ഷെ തീരെ നമുക്ക് ആവശ്യമില്ലാത്ത ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ അപ്രസക്തമായ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരാൾ പ്രധാന കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനടുത്ത് നമ്മൾ പോയിട്ട് ചെറിയ ചെറിയ കാര്യം, ആവശ്യമില്ലാത്ത കാര്യം, നമ്മുടെ ജീവിതത്തിൽ ഒട്ടും ആവശ്യമില്ലാത്ത ചില കാര്യങ്ങൾ ഉണ്ടാകാം. ചിലപ്പോൾ അക്കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസം, ദീനിയായ കാര്യങ്ങൾ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, പക്ഷെ നമ്മളെ ജീവിതമായിട്ട് നേരിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത കാര്യങ്ങൾ, പക്ഷെ അതിനെ കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദം, തർക്കം, അക്കാര്യങ്ങൾ പ്രധാന കാര്യങ്ങളൊന്നും ചെയ്യാത്ത ആളായിരിക്കും അയാൾ. നേരെ മറിച്ച് ഒരു അക്കാദമിക തലത്തിൽ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരാൾ അത് അന്വേഷിക്കുന്ന കാട്ടം, പക്ഷെ അങ്ങനെയല്ല പലപ്പോഴും, തർക്കത്തിന് വേണ്ടി തർക്കിക്കുക, അങ്ങനെയൊക്കെയുള്ള സ്വഭാവം പാടില്ല. ഇതൊന്ന് മനസ്സിലാക്കാം നമുക്ക്. ഇനി അടുത്ത് ഇത് ഇതായിട്ട് ബന്ധപ്പെട്ട വിഷയം തന്നെയാണ്, പക്ഷെ അതിന് ബാബ് വേറൊരു ബാബിൽ കൊടുത്തു. ബാബ് മൻ ബറക അലാ റുകുബത്തൈഹി അന്ദൽ ഇമാമി അബിൽ മുഹദ്ദിസ്, ഒരു ഇമാം അല്ലെങ്കിൽ ഹദീസ് പറയുന്ന ആള്, അല്ലെങ്കിൽ ഒരു വാള് ഉപദേശം കൊടുക്കുന്ന ആളുടെ മുമ്പിൽ, ഉസ്താദിന്റെ മുമ്പിൽ, ഷെയ്ഖിന്റെ മുമ്പിൽ ബറക തബറുക്കിന്റെ ഇരുത്തേക്കാണ്, മുട്ടുകുത്തി നമ്മളെ അവസാന തീഹാതിരിക്കൂലേ, ജിബ്രീൽ അലൈഹി സ്വലാം സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്നപ്പം ഇരിക്കുന്ന രൂപം പറഞ്ഞില്ലേ, എന്നിട്ട് ഇസ്ലാം കാര്യം, ഇമാനും കാര്യങ്ങളെ കുറിച്ചൊക്കെ ചോദിച്ചില്ലേ, ആ രൂപത്തിൽ ഇരിക്ക. അങ്ങനെ ഈ പിന്നെ ഒരു ഗുരുവിന്റെ, ഉസ്താദിന്റെ മുമ്പിൽ ഇരിക്കുന്നത് സംബന്ധിച്ച് പറയുന്ന ബാബ് ഹദീസ്, ഏകദേശം ഇതേ കണ്ടന്റുള്ള ഹദീസ് തന്നെയാണെങ്കിലും ഇവിടെ ഈ വിഷയം കൂടെ ഉള്ളത് കൊണ്ട് ബറക ബാബു ബറക അലാർക്കുമ്പത്തേക്കെ ഇമാമി അബിൽ മുഹദ്ദിസ് എന്ന ബാബിൽ ഈ ഹദീസിനെ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ആര്, വേറൊരു റിപ്പോർട്ടാണ് പക്ഷെ ബുഖാരി. حدثنا ابو اليمان قال اخبرنا شعيب عن الزهري قال اخبرني انس بن مالك ان رسول الله صلى الله عليه وسلم خرج فقال عبد الله بن حذافه فقال ما نبي ഈ ഹുദാഫന്റെ കേസ് തന്നെയാണ്. പക്ഷെ അത് വേറൊരു ഒരു റിപ്പോർട്ടിലാണ് മാത്രം. ഇപ്പൊ പല റിപ്പോർട്ടുകളിൽ ഹദീസ് വന്നിട്ടുണ്ടാവുക, പല റാവിമാർ മുഖേന. ثم اكثر ان يقول سلوني فبارك عمر على ركبتيه قال قضينا بالله ربا وبالاسلام دينا وبمحمد صلى الله عليه وسلم نبيا فسكت. അതായത് അനസ് റളിയല്ലാഹു അൻഹു, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു നിബദ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖറജ, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളുടെ അടുത്തേക്ക് പുറപ്പെട്ടു. ഖാബ അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ, അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ എന്നൊരാൾ എനിക്ക് ഒന്ന് ചോദിച്ചു, ചോദിച്ചു അദ്ദേഹം, മൻ അബി, എന്റെ ഉപ്പാരാണ്. അപ്പൊ നബി പറഞ്ഞു, അബൂക ഹുദാഫ, നിന്റെ ഉപ്പ ഹുദാഫയ. തുമ്മാക്സ്, പിന്നെ കുറെ ചോദ്യങ്ങൾ, ഇതേപോലത്തെ ചോദ്യങ്ങളൊക്കെ അറിയിച്ചു. അയ്യപ്പുൽ സരൂനി, നിങ്ങൾ ഇഷ്ടമുള്ള ചോദിച്ചോളി എന്നൊന്ന് പറഞ്ഞു, നബി ചോദിച്ചോളൂ ചോദിച്ചോളൂ എന്ന് നബി പറയുന്ന ദേഷ്യപ്പെട്ടു. അപ്പൊ ബറക ഉമറു അലാ റുക്ബത്തൈ, അപ്പൊ ഉമർ അല്ലാഹു അൻഹു തന്റെ മുട്ടിങ്കാല് മുട്ടിങ്കാൽ കുത്തി ഇരുന്നു. എന്ത് കാല, അപ്പം മുട്ടിങ്കാൽ കുത്തി ഇരുന്നു പറഞ്ഞാൽ അതൊരു ആദര സൂചകമായിട്ട് ഗുരുവിന്റെ, ഉസ്താദിന്റെ മുമ്പിൽ ഇരിക്കുകയാണ്, അതുകൂടിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഉമർ അള്ളാഹു പറഞ്ഞു നബിയോട്, റളീന ബില്ലാഹി റബ്ബ, റളീന ഞങ്ങൾ ഇഷ്ടപ്പെട്ടിരിക്കുന്നു, തൃപ്തിപ്പെട്ടിരിക്കുന്നു, ബില്ലാഹി അള്ളാഹുവിനെ, റബ്ബൻ യജമാനൻ നാഥനായിട്ട്, വബിൽ ഇസ്ലാമി ഇസ്ലാമിനെ, ദീനൻ ദീൻ മതം ആയിട്ട്, ജീവിത വ്യവസ്ഥയായിട്ട്, വബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ, നബിയൻ നബിയായിട്ട്. ഫസഖത, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു മൗനം പാലിച്ചു. അപ്പൊ ഈ ദിക്ർ കൂടിയാണ്,
രാവിലെയും വൈകിട്ടൊക്കെ ചൊല്ലാൻ സുന്നത്ത്. ഹദീസിൽ വന്നത് ഇക്റാണ്. ഇത് ഹദാദ് റാതിബിലും ഇത് ഫളീത്തു ബില്ലാഹി റബ്ബും വബിൽ ഇസ്ലാമി ദീനും വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വബി മുഹമ്മദിൻ നബിയ എന്ന് ഈ ഹദാദ് റാതിബിലുള്ള ഇക്റാണ് കൊടുക്കുന്നത്. ഫസഖത നബി എന്ത് ചെയ്തു? മൗനം പാലിച്ചു. അസ്സലാമു അലൈക്കും.